എല്ലാവർക്കും നമസ്കാരം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവ കൊണ്ട് വൈവിധ്യമാർന്നതാണ് നമ്മുടെ കേരളം. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. സുന്ദരമായ മലകളും പുഴകളും ഹരിതഭംഗിയും എണ്ണമറ്റ ജലാശയങ്ങളും ദീർഘമായ കടൽ തീരങ്ങളും സമൃദ്ധമായ മഴയും നമ്മുടെ കേരളത്തെ ഒരു പറുദീസയായി തീർക്കുന്നു. കാർഷിക ജൈവ വൈവിധ്യ പറുദീസ എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ കേരളം നിരവധി ഫലസസ്യങ്ങളും വൃക്ഷങ്ങളും കൊണ്ട് സമ്പന്നമാണ്. പഴവർഗ്ഗങ്ങളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ ഈ കേരളം. ചക്ക, മാങ്ങ, വാഴപ്പഴം, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക എന്നിങ്ങനെ നിരവധി പഴവർഗ്ഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ ഈ വിശിഷ്ടമായ പഴങ്ങളെക്കുറിച്ചും അവയുടെ ചരിത്രത്തെക്കുറിച്ചും അവയെ കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളെക്കുറിച്ചെല്ലാമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ആദ്യം വിവരിക്കുന്നത്. എല്ലാവരും ആസ്വദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് ജ്യോതിയ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 4 ഫലങ്ങളെ കുറിച്ചാണ്. മാങ്ങ, ചക്ക, പപ്പായ, പഴം. പപ്പായ. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പൈൻ എന്ന എൻസൈം ദഹനത്തെ സഹായിക്കുന്നു. പപ്പായയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ക്യാൻസറിനും വളരെ ഉത്തമമാണ്. പപ്പായ ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റ് കൂടുവാനും സഹായിക്കുന്നു. മാമ്പഴം. പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. മാമ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുക്കൾ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെഗ്നീഷ്യം രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു. പഴം. വിറ്റാമിൻ A, B, C ഒരുപോലെ അടങ്ങിയിരിക്കുന്നതാണ്. സോഡിയം കുറവായതിനാലും കാൽഷ്യം, മെഗ്നീഷ്യം, പൊട്ടാസ്യം എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാലും ശരീരത്തിലെ BP നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ചക്ക. വൈറ്റമിൻ A സിയുടെയും കലവറയാണ് ചക്ക. കാൽഷ്യം മാത്രമല്ല, മെഗ്നീഷ്യവും ചക്കയിൽ അടങ്ങിയിരിക്കുന്നു. ധാരാളം പൊട്ടാസ്യവും അടങ്ങിയിരിക്കുന്ന ചക്ക രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു. വിഭവങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഏറ്റവും വലിയ പഴമാണ് ചക്ക. ചക്ക കൊണ്ട് ചക്ക വറുത്തത്, ചക്ക ഹൽവ, പലതരം കറികൾ, ജാം, ചക്ക പായസം തുടങ്ങി നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കാം. പഴങ്ങളുടെ രാജാവാണ് മാമ്പഴം. മാമ്പഴം കൊണ്ട് പലതരം കറികൾ, അച്ചാർ, പുഡിംഗ്, ഫ്രൂട്ട് സാലഡ്, ജ്യൂസ് തുടങ്ങി പലതും ഉണ്ടാക്കാൻ സാധിക്കും. കേരളത്തിൽ സുലഭമായി കാണപ്പെടുന്ന ഒന്നാണ് വാഴപ്പഴം. പഴം കൊണ്ട് പലതരം കറികൾ, പഴംപൊരി, വൈൻ, ജാം, പായസം, ഹൽവ, ഷേക്ക് തുടങ്ങിയവ ഉണ്ടാക്കാൻ സാധിക്കുന്നു. വളരെ ഗുണങ്ങളുള്ള ഒരു പഴമാണ് പപ്പായ. പപ്പായ കൊണ്ട് ഷേക്ക്, ജാം, കറികൾ, ഹൽവ, ഐസ്ക്രീം തുടങ്ങി നിരവധി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. നമസ്കാരം, ഞാൻ ഗായത്രി PS. ഇനി നമുക്ക് കേരളത്തിലെ പഴവർഗ്ഗങ്ങളെ കുറിച്ചുള്ള ചരിത്രം. പൗരാണിക കാലത്ത് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു പഴമാണ് മാങ്ങ. പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിലും നാടോടിപ്പാട്ടുകളിലും മറ്റു പഴത്തെ പറ്റി പരാമർശമുണ്ട്. ചക്കയെക്കുറിച്ചുള്ള രേഖപ്പെടുത്തൽ 340 വർഷം മുമ്പേ പ്രസിദ്ധീകരിച്ച ഫോർത്തൂസ് മലബാർ കുസിയിലുണ്ട്. ആ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുള്ള 679 വ്യത്യസ്ത സസ്യങ്ങളിലൊന്നാണ് ചക്കമരം. സമീപന കാലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയ ഒരു വിളയാണ് പപ്പായ. പോർത്തുഗീസ് പദമായി പപ്പ എന്നതിൽ നിന്നാണ് പപ്പായ ഉണ്ടായത്. ലോകത്ത് ആദ്യമായി കൃഷി ചെയ്യപ്പെട്ട ഭക്ഷ്യവിളയിലൊന്നാണ് വാഴ. ക്രിസ്തുവിന് മുമ്പ് 400-500 ചില ഹിന്ദു പുരാണങ്ങളിൽ വാഴപ്പഴത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഏവർക്കും നമസ്കാരം, ഞാൻ വിൻസലറ്റ് സി വിൻസെന്റ്. ഞാൻ വയലോപ്പള്ളിയുടെ മാമ്പഴം എന്ന കവിതയെക്കുറിച്ച് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. വയലോപ്പള്ളി ശ്രീധരൻ മേനോൻ 1936 എഴുതിയ കവിതയാണ് മാമ്പഴം. വയലോപ്പള്ളി കവിതകളിൽ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് മാമ്പഴം. ഒരമ്മ മാമ്പഴക്കാലമാകുമ്പോൾ തൻ്റെ മരിച്ചുപോയ മകനെ കുറിച്ച് ഓർക്കുന്നതാണ് ഇതിലെ പ്രതിപാദ്യം. കേകാവൃത്തത്തിൽ 24 ഈരടികൾ അടങ്ങുന്ന ഈ കവിത ആദ്യം പ്രസിദ്ധീകരിച്ചത് 1936 മാതൃഭൂമി ഓണപ്പതിപ്പിലാണ്.
6 വർഷം മുമ്പ് 1930 4.5 വയസ്സുള്ളപ്പോൾ മരിച്ച ഒരനുജന്റെ ഓർമ്മ കവിതയ്ക്ക് പിന്നിലുണ്ടെന്ന് കവി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 1947 ഇറങ്ങിയ കനിക്കൊയ്ത്ത് എന്ന സമാഹാരത്തിൽ ഉൾപ്പെടുത്തി മലയാള കവിതയുടെ നവോത്ഥാന പ്രതീകമായി ഈ കവിതയെ മാരാർ വാഴ്ത്തിയിട്ടുണ്ട്. മാരാരുടെയും MM വിജയൻ്റെയും മാമ്പഴ നിരൂപണങ്ങൾ പ്രശസ്തമാണ്. വീട്ടുമുറ്റത്തെ തേമാവിൽ നിന്ന് ആദ്യത്തെ മാമ്പഴം വീഴുന്നത് കാണുന്ന അമ്മ 4 മാസം മുമ്പ് ആ മാവ് പൂത്തു തുടങ്ങിയപ്പോൾ തൻ്റെ മകൻ ഒരു പൂങ്കല പൊട്ടിച്ചതും താൻ ശകാരിച്ചതും ഓർക്കുന്നു. മങ്കനി വീഴുന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടില്ലേ എന്ന അമ്മയുടെ ശകാരം കുഞ്ഞിനെ സങ്കടപ്പെടുത്തുകയും കളങ്കമേശാത്ത അവൻ്റെ കണ്ണിനെ കണ്ണുനീർ തടാകമാക്കുകയും ചെയ്തിരുന്നു. മങ്കനെ പെറുക്കുവാൻ താൻ വരുന്നില്ലെന്ന് പറഞ്ഞ് പൂങ്കുല വെറും മണ്ണിൽ എറിഞ്ഞു കളഞ്ഞ കുട്ടി മാമ്പഴക്കാലത്തിന് മുമ്പേ മരിച്ചുപോയി. തേമാവിനടുത്ത് തന്നെയായിരുന്നു കുഞ്ഞിൻ്റെ കൊച്ചു ശരീരം മറച്ചെയ്തിരുന്നതും. മാവിൽ നിന്ന് വീണ ദുരിതഫലം പോലുള്ള ആ മാമ്പഴം അമ്മ മകൻ്റെ സംസ്കാര സ്ഥാനത്തിന് മേലെയുള്ള മണ്ണിൽ വെക്കുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതിയ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായിരുന്നു വൈലോപ്പള്ളി ശ്രീധരൻ മേനോൻ. 1911 May 11 ജനിച്ചു. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ കൊച്ചുകുട്ടൻ കർത്താവിൻ്റെയും നാണിക്കുട്ടി അമ്മയുടെയും പുത്രനായി ജനിച്ചു. സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്തതിന് ശേഷം 1931 അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു. ഭാനുമതി അമ്മയെ വിവാഹം ചെയ്തു. 2 ആൺമക്കൾ. 1966 ഹൈസ്കൂൾ പ്രധാനാധ്യാപകനായിരുന്നു വിരമിച്ചത്. മലയാളിയുടെ ഏറ്റവും സൂക്ഷ്മമായ രഹസ്യങ്ങളെ രൂപങ്ങളുടെ വിരലുകൾ കൊണ്ട് സ്പർശിച്ച കവിയാണ് വൈലോപ്പള്ളി. വൈലോപ്പള്ളിയുടെ മാമ്പഴത്തിലൂടെ മലയാളി അനുഭവിച്ചറിഞ്ഞ ആ പുത്രദുഃഖം ഒരുപക്ഷെ ഭൂമിയുടെ അനശ്വരമായ മാതൃത്വത്തിലേക്ക് തിരിച്ചുപോയ പുത്രന്മാരുടെയും ജനപദങ്ങളുടെയും ഖേദമുണർത്തുന്നു. നമസ്കാരം. ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന 18-ാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. മഞ്ഞുമൂടിയ പ്രദേശം എന്നാണ് ഹിമാചൽ പ്രദേശ് എന്ന വാക്കിൻ്റെ അർത്ഥം. പടിഞ്ഞാറൻ ഹിമാലയൻ താഴ്വരയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ചെറു സംസ്ഥാനം നിരവധി കൊടുമുടികൾ നിറഞ്ഞതും ഒട്ടേറെ നദികളുടെ ഉത്ഭവസ്ഥാനവും കൂടിയാണ്. ഷിംലയാണ് തലസ്ഥാനം. 1956 ഹിമാലയൻ പ്രവിശ്യയായി സംഘടിപ്പിക്കുകയും പിന്നീട് ഇതൊരു യൂണിയൻ പ്രദേശമായി മാറുകയും ചെയ്തു. 1966 അയൽ പ്രദേശമായ പഞ്ചാബ് സംസ്ഥാനത്തെ മലയോര പ്രദേശങ്ങൾ ഹിമാചലിൽ ലയിപ്പിക്കുകയും അന്തിമമായി 1971 പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുകയും ചെയ്തു. കൃഷി, ജലവൈദ്യുതി, ടൂറിസം എന്നിവയാണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നത്. പ്രകൃതി രമണീയമായ ഈ സംസ്ഥാനം നിരവധി പഴങ്ങളുടെ ഉൽപ്പാദന കേന്ദ്രവും കൂടിയാണ്. ആപ്പിൾ, ആപ്രിക്കോട്ട്, കഫാൽ, മാതളനാരങ്ങ തുടങ്ങിയവ അവയിൽ പ്രമുഖമാണ്. ഹിമാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഫലങ്ങളും അവയെ പറ്റിയുള്ള ചരിത്രങ്ങളും അവ കൊണ്ട് ഉണ്ടാക്കാവുന്ന വിവിധ തരം ഭക്ഷ്യവസ്തുക്കളെയും കുറിച്ചാണ് ഞങ്ങൾ ഇനി അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹിമാചൽ പ്രദേശിൽ കണ്ടുവരുന്ന ഏതാനും പഴങ്ങളെ കുറിച്ചാണ്. ആപ്പിൾ. ഹിമാചൽ പ്രദേശിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നവയാണ് ആപ്പിൾ. ഷിംല, കുല്ലു, മന്ദി എന്നീ പ്രദേശങ്ങളാണ് ആപ്പിൾ കൂടുതലായി കാണപ്പെടുന്നത്. കഫാൽ. മെറൂൺ ചുവപ്പ് കലർന്ന നിറങ്ങളിലാണ് ഇവ കാണുന്നത്. ഈ പഴങ്ങൾ മുൾപടർപ്പ് വൃക്ഷങ്ങളുടെ രൂപത്തിലോ വലിയ കുറ്റിച്ചെടികളോ ആയി കാണപ്പെടുന്നു. പ്രധാനമായും ഉത്തരേന്ത്യൻ കുന്നുകളിൽ നേപ്പാളിലെയും തെക്കൻ ഭൂട്ടാനിലെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. ഇവ കാണുന്നത് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിലാണ്. മാതളനാരകം. ഇന്ത്യയിൽ അക്ഷരാർത്ഥത്തിൽ എവിടെയും കാണാവുന്ന ഒരു പഴമാണ് മാതളനാരകം. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സാധാരണയായി വിളവെടുക്കുന്ന ഈ രുചികരമായ പഴത്തിൽ ആവശ്യമായ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ആപ്രിക്കോട്ട്. ഈ രുചികരമായ ഫലം പ്രധാനമായും ഹിമാചലിൽ അക്ഷരാർത്ഥത്തിൽ കുന്നുകളിൽ എവിടെയും കാണാം. ഹിമാചലിൽ കാണപ്പെടുന്ന രുചികരമായ ആപ്രിക്കോട്ടുകളിൽ വിറ്റാമിൻ എ, ഫോസ്ഫറസ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, നിയാസിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. ഞാൻ
ജിസ്മി ജയ്സൺ. ഹിമാചൽ പ്രദേശിലെ വളരെയധികം കാണപ്പെടുന്ന ഫലങ്ങളുടെ ചരിത്രത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആപ്പിൾ. ഇറക്കുമതി ചെയ്ത ആപ്പിളിനായുള്ള നവീകരണ നഗര മധ്യവർഗം ഇന്ത്യയിൽ മാത്രമായുള്ള ഒരു വികാരമല്ല. ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുന്നേ ഗഫർനാനിയിൽ നിന്നുള്ള ഒരു യോദ്ധാവ് രാജകുമാരൻ ഇന്ത്യയിൽ ഒരു രാജവംശം സ്ഥാപിച്ചുവെങ്കിൽ സമ്മർഗട്ടിൻ്റെ കട്ടിച്ചമച്ച ആപ്പിളിനായി രോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളായ ബാർബർ നാമിൽ മഹത്വമുള്ളവനെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ആപ്രിക്കോട്ട്. ഇന്ത്യയിലെ വരണ്ട പ്രദേശങ്ങളിലെ പ്രധാന ഫലമാണ് ആപ്രിക്കോട്ട്. കൃഷി ചെയ്ത ആപ്രിക്കോട്ടിൻ്റെ ഉത്ഭവം വടക്ക് കിഴക്കൻ ചൈനയിലാണ്. കാഫൽ. മെറൂൺ ചുവപ്പ് കലർന്ന നിറങ്ങളിലുള്ള ഒരു ചെറിയ സസ്യഫലമാണ് തെരുവ് കച്ചവടക്കാർക്ക് വലിയ കച്ചവടം. മാതളനാരകം. ഇന്ത്യയിലെ അക്ഷരാർത്ഥത്തിൽ എവിടെയും കാണുന്ന ഒരു പഴമാണ് മാതളനാരകം. പക്ഷേ കുന്നുകളിൽ വളരുന്ന മാതളനാരക അതിൻ്റെ മറ്റെതിരാളികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. 5 മുതൽ 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടി അതിൻ്റെ മുൾപടർപ്പ് സ്വഭാവത്തിൽ നിർവചിക്കും. ഏവർക്കും നമസ്കാരം. ഞാൻ സഞ്ജന ബർണദീത. ഹിമാചൽ പ്രദേശിൽ ലഭിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഭക്ഷ്യ വിഭവങ്ങളെ പറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ വളരെ പ്രസിദ്ധമായ ആപ്പിളിനെ കുറിച്ചാണ്. ആപ്പിൾ കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ആപ്പിൾ ചിപ്സ്, ആപ്പിൾ ബട്ടർ എന്നിങ്ങനെ പലതും. രണ്ടാമതായി ആപ്രിക്കോട്ട് എന്ന വളരെ ഗുണമേന്മകളുള്ള ഒരു ഫലത്തെക്കുറിച്ചാണ്. ആപ്രിക്കോട്ട് പരിണാമം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ആപ്രിക്കോട്ട് ചിക്കൻ, ആപ്രിക്കോട്ട് കേക്ക്, ആപ്രിക്കോട്ട് ചട്നി എന്നിവയെല്ലാം ഉണ്ടാക്കുന്നതാണ്. മൂന്നാമതായി കഫാൽ. കഫാൽ വെറുതെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നിരുന്നാലും കഫാൽ സർബത്ത് കുടിക്കുന്നത് പതിവാണ്. അവസാനമായി പോമഗ്രനേറ്റ്. പോമഗ്രനേറ്റ് സലാഡ്, പോമഗ്രനേറ്റ് സിതാർ എന്നിവയെല്ലാം ഉണ്ടാക്കാവുന്നതാണ്. കഫലൈ പാക്യോ പൊട്ടയിലർ കായി ചരിലെ ഖൈജാലാ.